വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്ട് സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസിൻ്റെ കെമിറ്ററി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെയും ഒമ്പതാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിൻ്റെ ഫിസിക്സും ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് ചെയ്യാം സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റം അതുപോലെ തന്നെ ഒരു കാര്യം വീണ്ടും പറയുകയാണ് ഇതുവരെയും അത് മനസ്സിലാവാത്തവരുണ്ട് ഒൻപതാം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെപ്പറേറ്റ് ക്ലാസ്സ് പ്ലേലിസ്റ്റിൽ പോകുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സ്റ്റാൻഡേർഡ് നയൺ എന്ന് കാണും അതിലെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സബ്ജക്റ്റും അതിനകത്ത് തന്നെ കാണും ഓൾറെഡി ഒൻപതാം ക്ലാസ്സിൻ്റെ ബയോളജി ഫുൾ ചാപ്റ്റേഴ്സ് മലയാളം മീഡിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജോഗ്രഫി ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു നാല് ചാപ്റ്ററോളം നാല് ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ പോവാണെങ്കിൽ സ്റ്റാൻഡേർഡ് നയൻ ജോഗ്രഫി സ്റ്റാൻഡേർഡ് നയൻ ബയോളജി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് അപ്പോഴേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പം മുൻപരിചയം ഇല്ലല്ലോ നമ്മൾ തമ്മിൽ അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ കാര്യം അറിയാം ഓരോരുത്തരുടെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് ഇടാത്തതും പഠിക്കുന്നുണ്ടോ ഇല്ലയോ അതോ ചുമ്മാ ഇങ്ങനെ യൂട്യൂബിൽ നോക്കും തമ്പനയിൽ കാണും കയറും എനിക്കങ്ങനെയൊക്കെ കാണുന്നതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല പഠിക്കുന്ന ആരെങ്കിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ക്ലാസ് ഇടാം അത്രേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്കിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എട്ടാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് ആറ്റം എന്താണ് എന്നൊക്കെ അപ്പോഴേ ഏതൊരു കാര്യമാണെങ്കിലും ആദ്യം കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാളോ ഒന്നോ രണ്ടോ വ്യക്തികൾ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല മിക്കപ്പോഴും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും ആ തെറ്റാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് പിന്നീട് ആ തെറ്റിൽ നിന്നാണ് ശരിയിലോട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ കേസ് ആയതുകൊണ്ട് ആദ്യം ആരൊക്കെ എന്ത് കണ്ടുപിടിച്ചു അത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച് വെക്കണം അപ്പം ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അതിങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് ഓരോ ഓരോ ചില ഓരോ വ്യക്തികളുടെയും വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ വെറും ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ പഠിക്കുന്നത് കേട്ടോ ഇവിടെ ഈ ഒരു ചിത്രം നോക്കിയാട്ടെ വാട്ട് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ ദർ ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലേ ആ ചിത്രത്തിലെ കൊണ്ട് നമ്മുടെ ചുറ്റുപാടും എത്ര തരത്തിലുള്ള വസ്തുക്കളാണുള്ളത് വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിസ് ഡൈവേഴ്സിറ്റി ഇൻ നേച്ചർ പ്രകൃതിയിലെ ഈ ഒരു വൈവിധ്യത്തിന് കാരണം എന്തായിരിക്കും ഹൗ വാസ് ദീസ് മെനി മെറ്റീരിയൽസ് ബീ ഇൻഫോംഡ് ഇൻ ദി സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാടും ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്ന ഹൗ ക്യാൻ വി മേക്ക് ന്യൂ മെറ്റീരിയൽസ് അക്കോഡിംഗ് ടു അവർ നീഡ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളെങ്ങനെയാണ് ഈ പുതിയ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് മെറ്റീരിയൽസിൻ്റെ കാണിച്ചു പിന്നീട് നമുക്ക് വേ നമ്മൾക്ക് വേണുന്ന രീതിയിൽ പല വസ്തുക്കളുടെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റി അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് മകളെ ഞാൻ ആദ്യമേ പറയട്ടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് എന്നാലും ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് അപ്പം ഒന്ന് ഒരു ക്ഷമയൊക്കെ വേണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പ്രയാസമാണെന്ന് വിചാരിക്കേണ്ട കുറച്ച് പ്രാവശ്യം വായിച്ച് നിങ്ങൾ ക്ഷമയോട് അത് പഠിക്കണം കേട്ടോ ഇപ്പോഴത്തെ പ്രായം നമ്മൾ പഠിക്കാനുള്ള സമയമാണ് അപ്പം നമ്മളത് പഠിക്കുക തന്നെ വേണം കൂട്ടത്തിൽ ഒരുപാട് കളിക്കുകയും വേണം അല്ലേ നോക്കി വി നോ ദാറ്റ് ഓൾ ദ സബ്സ്റ്റൻസസ് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീമിലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്കൂൾസ് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മെറ്റീരിയൽസ് കണ്ടു പിന്നീട് നമ്മൾ നമുക്ക് വേണുന്ന രീതിയിൽ ഓരോ വസ്തുക്കളെ മാറ്റിയെടുത്ത് ഇപ്പം ഈ ചിത്രത്തിനകത്ത് ബുക്ക് പേന പാത്രങ്ങള് നൂല് അതുപോലെ ലാപ്ടോപ്പ് കുറേ കുപ്പിയും പാത്രം ഒക്കെ കാണുന്നില്ലയോ അപ്പോൾ ഇത് ഏതിലാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മക്കളെ മോളിക്യൂൾസ് കൊണ്ടാണ് തന്മാത്രകളാൽ നിർമ്മിതമാണ് വാട്ട് കൺസെപ്റ്റ് ഡു വി ഹാവ് എബൌട്ട് മോളിക്യൂൾസ് നിങ്ങൾക്ക് തന്മാത്രകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം വാട്ട് ഈസ് എ മോളിക്യൂൾ എന്താണ് ഒരു തന്മാത്ര എന്ന് പറയുന്നത് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിബിറ്റ് ൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് മോളിക്യൂൾ അതായത് ഒരു വസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ആ വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലേ ഒരു വസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് കണികയാണെന്ത് തന്മാത്ര അപ്പോൾ വാട്ട് ഈസ് എ മോളിക്യൂൾ എന്നതിൻ്റെ ആൻസർ എന്താണ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് എക്സിബിറ്റ് ോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് മനസ്സിലായോ ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസിന്റെ പ്രത്യേകതകളെ സവിശേഷിച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മോളിക്യൂൾസ് എക്സിബിറ്റ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് അത് ഒരു ക്യാരക്ടറാണ് അല്ലേ പിന്നെ ഇറ്റ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒന്നോ അതിലധികമോ ചെറു കണികകളാൽ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് ഈ ഒന്നോ രണ്ടോ ചെറു കണികളെന്ന് പറഞ്ഞാൽ ആ കണികളെ വിളിക്കുന്ന പേരാണ് ആറ്റം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോളിക്യൂൾ ആണ് പറഞ്ഞത് ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത് മോളിക്യൂൾസ് എക്സിബിറ്റ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ് എല്ലാ എല്ലാ സ്വഭാവങ്ങളും എല്ലാ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചെറിയ കണികിയാണ് മോളിക്യൂൾ അത് അതിൻ്റെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിന്നെ മോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ സ്മോൾ പാർട്ടിക്കിൾസ് അതും പഠിച്ചല്ലോ പിന്നെ മോളിക്യൂൾസ് കെ നോട്ട് ബി സീൻ ഈവൻ വിത്തെ മൈക്രോസ്കോപ്പ് അത്ര ചെറുതാണ് ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും ഒരു പക്ഷേ എന്തു ചെയ്യാൻ പറ്റില്ല മോളിക്യൂൾസിനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് മോളിക്യൂൾസിൻ്റെ പ്രത്യേകതകൾ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് മോളിക്യൂൾസ് ക്യാൻ ബി സബ് ഡിവൈഡ് ഇൻറ്റു മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ദീസ് ആർ കോൾഡ് ആറ്റംസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മോളിക്യൂൾസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഇൻ ദ ആറ്റംസ് മനസ്സിലായോ അപ്പോൾ തന്മാത്രകളെ വിഭജിക്കുമ്പോൾ കിട്ടുന്നതാണ് ആറ്റങ്ങൾ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് തന്മാത്രകൾ തന്മാത്രകളുടെ പ്രത്യേകത എന്താ ഒരു വസ്തുവിൻ്റെ എല്ലാ ഭൗതിക ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് ദാറ്റ് മീൻസ് മോളിക്കൂൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് ഓഫ് എക്സ്ട്രീമിലി സ്മാൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് എല്ലാ മോളിക്കൂൾസും എന്തുകൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ് ജോൺ ഡാൽട്ടൺ പ്രൊപ്പോസ് ദ അറ്റോമിക് തിയറി ഇൻ എയ്റ്റീൻ നോട്ട് സെവൻ ഫോർ ദ സ്റ്റഡി ഓൺ ആറ്റംസ് ആൻഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ഹൗ മാറ്റർ ഹാസ് ബീൻ ഫോമ അതായത് ദ്രവ്യം എങ്ങനെയാണോ ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ഡാൽട്ടൺ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ എന്ത് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറ്റോമിക് തിയറി കൊണ്ടുവന്നു അറ്റോ അറ്റോമിക് സിദ്ധാന്തം കൊണ്ടുവന്നതാരാണ് ജോൺ ഡാൽട്ടൺ ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് തന്നെ ഡാൽട്ടൻസ് അറ്റോമിക് തിയറിയാണ് ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിയാണ് നമുക്ക് ആദ്യം ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ നമുക്കെങ്കിൽ അത് ഡയറക്റ്റായിട്ട് നോക്കാം അത് പറഞ്ഞിട്ടുണ്ട് വാട്ട് ആർ ദ മേജർ കൺസെപ്റ്റ് ഓഫ് ഡാൽട്ടൻസ് അറ്റോമിക് തിയറി റീഡ് ദ ഷോർട്ട് നോട്ട് ഗിവൺ ബിലോ എന്തായാലും ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങ് പോകാം ഓക്കെ നോക്കിയാട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞു മോളിക്കൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു പിന്നെ ആറ്റം എന്താണെന്നും പറഞ്ഞു പിന്നീട് ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് കൺസെപ്റ്റ് കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൽട്ടൺ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറി ആണ് നിങ്ങൾക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നോക്കാം ആദ്യം ദി വ്യൂസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൽട്ടൺ വേർ ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ് ദീസ് വേർ നോട്ട് സപ്പോർട്ടഡ് ബൈ എനി എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് ഓ സയൻറ്റിഫിക് എവിഡൻസസ് അതുപോലൊരു ഒരു കാര്യമുണ്ട് ഓരോ സയൻറ്റിസ്റ്റും ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ പറയുന്നത് പോലെ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വേണം എങ്കിൽ മാത്രമേ അത് ശാസ്ത്രലോകം അംഗീകരിക്കത്തുള്ളൂ ഈ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞ ഒരു ലോജിക്കൽ തിങ്കിങ് ആയിരുന്നു അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗെറ്റ് എന്നിട്ടും ദിസ് തിയറി കുഡ് ലോജിക്കലി എക്സ്പ്ലെയിൻ ദ ബേസിക് ഐഡിയാസ് റിഗാർഡിംഗ് ദ ഫോമേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നിട്ടും ഇതെന്താണ് വസ്തുക്കളുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ ഇത് നൽകുന്നുണ്ടായിരുന്നു ഹെൻസ് ദിസ് തിയറി എക്സിസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ് വർഷങ്ങളോളം ഒരു സിദ്ധാന്തമാണ് നിലനിന്നിരുന്നത് തൊട്ടിപ്പുറത്ത് ജോൺ ഡാൽട്ടൺ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രൊപ്പണന്റ് ഓഫ് അറ്റോമിക് തിയറി ജോൺ ഡാൽട്ടൺ ആണ് ഹി ഹാഡ് കളർ ബ്ലൈൻഡ്നെസ് സോ ദിസ് സോ ദിസ് ഡിസീസ് കെം ടു ബി നോൺ ആസ് ഡാൽട്ടനിസം അപ്പോൾ ജോൺ ഡാൽട്ടന് ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു അത് ഡാൽട്ടനിസം എന്നാണ് അറിയപ്പെട്ടത് പത്താം ക്ലാസ്സിൻ്റെ ബയോളജിയിൽ നിങ്ങൾക്കത് പഠിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി എങ്കിൽ നമുക്ക് മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി പഠിക്കാം അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മോളിക്കൂൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദെ മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി ഓഫ് ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ അത് ശ്രദ്ധിക്കുക ഇനിയുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സെക്ഷനിലോട്ട് കയറി ടെക്സ്റ്റ് കിട്ടി എല്ലാവർക്കും എന്തായാലും പഠിക്കുക കേട്ടോ മാറ്ററീസ് മെയ്ഡപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് മാറ്റർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ എന്ന് പറയുന്ന ചെറു കണികകൾ കൊണ്ടാണ് ദ്രവ്യം നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ആര് പറഞ്ഞത് ജോൺ ഡാൽട്ടൺ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഐഡിയ ആണ് എന്ത് മാറ്റർ ഈസ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം ആറ്റങ്ങൾ എന്ന് പറയുന്ന ചെറു കണികകളാൽ നിർമ്മിതമാണ് ദ്രവ്യം എന്നാണ് ആര് പറഞ്ഞത് ജോൺ ഡാൽഡൺ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ രണ്ടാമത്തത് ആറ്റംസ് കനോട്ട് ബി ഡിവൈഡ് ഡ്യൂറിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ആറ്റംസ് കൻതർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് അദ്ദേഹം പറഞ്ഞത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല വിഭജിക്കാൻ കഴിയില്ല ആറ്റംസ് കെ നോട്ട് ബി ഡിവൈഡ് ഡ്യൂറിംഗ് കെമിക്കൽ റിയാക്ഷൻസ് അതുപോലെ തന്നെ ആറ്റംസ് കെ എൻ ഇതർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ആറ്റത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ലെന്ന് ആര് പറഞ്ഞു ജോൺ ഡാൽട്ടൻ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞു അപ്പൊ രണ്ട് ഐഡിയാസ് കിട്ടിയല്ലോ അടുത്ത മൂന്നാമത്തേത് ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ് സൈസ് ആൻഡ് മാസ് അതായത് ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ സ്വഭാവവും ഒരേ വലിപ്പവും ഒരേ മാസമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ഇപ്പം ഹൈഡ്രജൻ ഒരലമെന്റ് അല്ലേ കാർബൺ ഒരു എലമെൻ്റ് ആണ് അപ്പം ഹൈഡ്രജന്റെ എല്ലാ ആറ്റത്തിനും ഒരേ സ്വഭാവവും ഒരേ വലിപ്പവും ഒരേ മാസമായിരിക്കുമെന്ന് ആര് പറഞ്ഞു ജോൺ ഡാൾട്ടൺ പറഞ്ഞു Atoms of the same elements are identical in properties, size, and മാസ് അടുത്ത നോക്കിയട്ടെ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ് അതായത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കുമെന്ന് മാതിരി പറഞ്ഞു ജോൺ ഡാൽട്ടൺ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഹൈഡ്രജൻ എല്ലാം ഒരേ സ്വഭാവമായിരിക്കും ഒരേ വലിപ്പമായിരിക്കും ഒരേ മാസമായിരിക്കും കാർബണിനെല്ലാം ഒരേ വലിപ്പമായിരിക്കും ഒരേ സ്വഭാവമായിരിക്കും ഒരേ മാസമായിരിക്കും അപ്പോൾ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ആറ്റങ്ങൾ തമ്മിൽ ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തത് ആറ്റം ഇസ് എ സ്മോളെസ്റ്റ് പാർട്ടിക്കൽ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചെറിയ കണികയാണ് ഏറ്റവും ചെറു കണികയാണ് എന്ത് ആറ്റം എന്നും ആര് പറഞ്ഞു ജോൺ ഡാൾട്ടൻ പറഞ്ഞു അടുത്തത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ടു മോർ എലമെന്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യ അതായത് സംയുക്തങ്ങൾ രൂപം കൊള്ളുന്നത് മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുവാദത്തിൽ കൂടി ചേരുമ്പോഴാണെന്നും ആര് പറഞ്ഞു ജോൺ ഡാൾട്ടൻ പറഞ്ഞു എന്നാൽ എൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലാവും കേട്ടോ ഇതിപ്പം അപ്പം പറഞ്ഞ കാര്യം എന്താണ് നമുക്കറിയാം എലമെൻസുകൾ ചേർന്നിട്ടാണ് മൂലകങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ കൂടി ചേരുമ്പോഴാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ എന്നുള്ളത് എങ്ങനാ പറയുന്നത് എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അപ്പോൾ നമുക്കത് പറയാം ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാറ്റങ്ങൾ ടു ഈസ് ടു വൺ റേഷ്യോയിൽ ചേരുമ്പോഴാണ് വാട്ടർ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യോ മനസ്സിലായോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു പ്രത്യേക റേഷ്യോയിൽ അനുപാതത്തിൽ ചേരുമ്പോഴാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ആര് അദ്ദേഹം ആര് പറഞ്ഞത് ജോൺ ഡാൾട്ടൻ അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി ഓഫ് ഡാൾട്ട് ഓക്കെ അത് പഠിക്കണം ഇനി നോക്കിയേട്ടെ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് അക്കോർഡിങ് ടു അറ്റോമിക് തിയറി അറ്റോമിക് തിയറി അനുസരിച്ച് ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ് അല്ലേ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേ സ്വഭാവമായിരിക്കും മാസായിരിക്കും സൈസ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അടുത്ത വാട്ട് ഡിഫറൻസസ് ക്യാൻ യു ഇൻഫ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെന്റ്സ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ പ്രത്യേകത എന്താണ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഡിഫർ ഇൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ് ഇല്ല വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് എലമെൻറ്റുകളുടെ അതായത് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്തായിരിക്കും ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്രയുമാണ് ജോൺ ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പഠിക്കേണ്ടതാണ് മേജർ ഐഡിയാസ് കേട്ടോ ഇനി അപ്പോൾ ഇത്രയും ഈ ജോൺ ഡാൾട്ടൻ്റെ ഐഡിയാസൊക്കെ പറഞ്ഞു ഇനി ഇതിലത്ത് കുറച്ച് കാര്യങ്ങൾ പിന്നീട് ശാസ്ത്രലോകം തെറ്റാണെന്ന് കണ്ടെത്തി അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഓരോ ആരൊക്കെ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രവചിച്ചു പിന്നീടത് പല കണ്ടുപിടുത്തങ്ങൾക്കും കാരണം അപ്പോൾ അദ്ദേഹമാണ് ഫസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയാസാണ് മെയിനായിട്ടും ആയിട്ടും പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വഴിതെളിച്ചത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോൺ ഡാൽട്ടൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആറ്റമാണ് ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞായിരുന്നു ആറ്റംസ് കെ നോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തന വേടയിൽ ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു അപ്പം എന്തൊക്കെ കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം കേട്ടോ ഇവിടെ നോക്കിയാൽ അടുത്തൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പാർട്ടിക്കൾ സ്മോളർ ദാൻ ആറ്റംസ് ആറ്റത്തിനേക്കാളും ചെറിയ പദാർത്ഥങ്ങൾ കണികളെ കുറിച്ചാണ് നമ്മളടുത്ത് നോക്കുക നോക്കാം ഒരു എക്സ്പെരിമെൻ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഈവൻ വെൻ ദ അറ്റോമിക് തിയറി എക്സിസ്റ്റഡ് സ്റ്റഡീസ് ഓൺ മാറ്റർ ആൻഡ് എൻക്വയറീസ് ഓൺ ദ പോസിബിലിറ്റീസ് ഓഫ് ഡിവൈഡിങ് ആറ്റം ഹാഡ് ബീൻ കണ്ടിന്യൂ അതായത് അറ്റോമിക് തിയറി നിലനിന്നപ്പോൾ തന്നെ എന്ത് ചെയ്തിരുന്നു ആറ്റത്തിനെ വിഭജിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസും പഠനങ്ങളൊക്കെ നടന്നിരുന്നു ഇനി ഇവിടെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം നിരീക്ഷിക്കുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായാലും അതൊന്ന് നോക്കാം റബ്ബേ കോമ്പൗണ്ട് ഡ്രൈ ഹെയർ ബ്രിങ്ക് ദിസ് കോം നിയർ സ്മോൾ ബിറ്റ്സ് ഓഫ് പേപ്പർ വട്ട് ഡു യു ഒബ്സർവ് നിങ്ങൾ ഒരുപക്ഷെ ചെയ്ത് കാണും ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിലെ എന്തു ചെയ്യ ഒരു കോമ്പൗണ്ട് റബ്ബ് ചെയ്യുക എന്നിട്ട് എന്തു ചെയ്യുക പേപ്പർ പീസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ആ ഒരു കോമ്പ് ആ ഒരു എന്താ തലേ ചീകുന്ന സാധനം കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്തു ചെയ്യും ആ പേപ്പർ കഷ്ണങ്ങള് ആ ചീപ്പിലോട്ട് കോമ്പിലോട്ട് എന്തു ചെയ്യും പറ്റി പിടിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു കാണും അല്ലേ അപ്പോൾ കോമ്പ് അട്രാക്റ്റഡ് ദി പേപ്പർ ബിറ്റ്സ് ഇല്ലേ കോമ്പ് എന്ത് ചെയ്യും പേപ്പർ ബിഡ്സിനെ അട്രാക്റ്റ് ചെയ്യും ആകർഷിക്കും എന്നിട്ട് രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട് ടേക്ക് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടോ റെബ് ഇറ്റ് ഓൺ ഡ്രൈ ഹെയർ ഫോർ സം ടൈം നൗ പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ വാൾ ആൻഡ് വിഡ്രോ യുവർ ഹാൻഡ് വാട്ട് ഡു യു ഒബ്സേർവ് എന്ത് ചെയ്യും ബലൂൺ സ്റ്റിക്ക് ടു ദി വാൾ എന്താ രണ്ടാമത്തെ പറഞ്ഞിട്ടിരിക്കുന്നെ ടേക്ക് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ റബ്ബ് ഇറ്റ് ഓൺ ഡ്രൈ ഹെയർ ഫോർ സം ടൈം നേരം ഊതിമീർപ്പിച്ച് ഒരു ബലൂൺ എടുക്കുക ഡ്രൈ ഹെയറിൽ കുറച്ച് നേരം എന്ത് ചെയ്യുക റബ്ബ് ചെയ്യുക ഒരെസുക നൗ പ്ലേസ് ഇറ്റ് ഓൺ ദ സർഫസ് ഓഫ് എ വാൾ ആൻഡ് വിഡ്രോ യുവർ ഹാൻഡ് എന്നിട്ട് എന്ത് ചെയ്യുക അതൊരു ഭിത്തിയുടെ ചുമരിൽ എന്തു ചെയ്യുക ഇങ്ങനെ പതിപ്പിക്കുക എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എന്തു ചെയ്യുക നമ്മുടെ കൈ അങ്ങ് പിൻവലിക്കുക അപ്പോൾ എന്ത് ചെയ്യും ദ ബലൂൺ സ്റ്റക്ക് ഓൺ ദി സ്റ്റക്ക് ടു ദി വാൾ എന്തു ചെയ്യും നമ്മുടെ ബലൂണ് ഈ ഭിത്തിയിൽ എന്തു ചെയ്യും അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും ഫൈൻഡ് ഔട്ട് മോർ ഇൻസ്റ്റൻസസ് ഫ്രം ഡെയിലി ലൈഫ് ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഹൗ ഡു തിങ്സ് ലൈക്ക് കോംപ് ആൻഡ് ബലൂൺ അക്വയർ ദ കപ്പാസിറ്റി ടു അട്രാക്റ്റ് നമ്മളിപ്പോൾ കോമ്പിൻ്റെ സിറ്റുവേഷൻ കണ്ടു ബലൂണിൻ്റെ സിറ്റുവേഷൻ കണ്ടു ഹൗ ഡു തിങ്സ് ലൈക്ക് ദീസ് അക്വയർ ദ കപ്പാസിറ്റി ടു അട്രാക്ട് ഇങ്ങനെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും എന്നറിയാമോ ഈ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യും ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതുമല്ല ഈ വസ്തുക്കളിൽ ഉള്ള ചെറിയ കണികകളുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സർഫസിൽ അല്ലെങ്കിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഷെല്ലെന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഇപ്പം ഏറ്റവും പുറമേ എന്തുണ്ട് ഇലക്ട്രോൺസുകളുണ്ട് ഈ ഒരു വസ്തുവിൽ നിന്നുള്ള ഇലക്ട്രോൺസ് തൊട്ടടുത്ത വസ്തുവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വസ്തുക്കൾ എന്ത് ചെയ്തത് ഇങ്ങനെ അട്രാക്ട് ചെയ്തത് അപ്പോൾ എന്താണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ഡിഡ് കോം ആൻഡ് ബലൂൺ അക്വ കപ്പാപ്പാസിറ്റി ടു അട്രാക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾ പറയും ഇലക്ട്രിക് ചാർജസ് ആർ ഡെവലപ്ഡ് ഇൻ ദീസ് ഓബ്ജെക്ട് അതുപോലെ തന്നെ അറ്റ് ദി സെയിം ടൈം ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് സർഫസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി അതർ ഒബ്ജെക്ട് അല്ലേ അതായത് ഒരു വസ്തുവിൽ ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ ഒരു ഒബ്ജെക്റ്റിൻ്റെ ഔട്ട് മോസ്റ്റ് സർഫസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്തു അതർ ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ടാണ് ആ വസ്തുക്കൾക്കിടയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായത് നമ്മൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പോൾ കോമ്പാക്ക് ഇങ്ങനെ റെബ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇലക്ട്രോ ചാർജസ് അക്കെൻഡ് ചെയ്യുന്നുണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നുണ്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീടൊക്കെ പഠിക്കും ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അടുത്തൊരു സെക്ഷൻ അപ്പോൾ നമ്മൾ രണ്ട് സെക്ഷൻ പഠിച്ചു ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചു അതിൻ്റെ മെയിൻ ഐഡിയാസും പഠിച്ചു അപ്പോൾ ഡാൽട്ടൺസ് തിയറി വെച്ചിട്ട് ആറ്റം ഇസ് ദോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് കെ നോട്ട് ബി ഫർദർ ഡിവൈഡ് എന്നാണ് ഡാൽട്ടൺസ് പറഞ്ഞത് പക്ഷേ ബട്ട് മെനി പ്രൂവ്സ് എഗൈൻസ്റ്റ് ദിസ് വേ ഒറ്റെയിൻ ആസ് എ റിസൾട്ട് ഓഫ് മെയിനി റിസാർച്ചേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് അത് നമ്മൾ എന്തെയും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും പിന്നീട് ഈ ഒരു റിസേർച്ചിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും പഠനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഫൈനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളതുപോലെ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയുക ഈ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തുക എന്നിട്ട് നോട്ട് പഠിക്കുക സ്കൂൾ ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററെങ്കിലും ഒൻപതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വൈഡാണ് നമ്മൾ മാക്സിമം ക്ലാസ് എടുക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ടേ നിർത്തട്ടെ നന്ദി നമസ്കാരം